ഈശോ സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സിജു. വീട് ചെല്ലാനത്താണ്, മൊറോക്കാട് എന്ന സ്ഥലത്ത്. ഞാൻ ഒരു ക്രിസ്തു മതത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാനപ്പോൾ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു സാഹചര്യം ഇപ്പോൾ കർത്താവ് നിലനിൽക്കുന്നതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഇപ്പം എനിക്ക് 39 വയസ്സായി. കർത്താവിനെ അറിഞ്ഞിട്ട് ഒരു 4.5 വർഷമാകുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കുടുംബ പാരമ്പര്യം നോക്കാനാണെങ്കിൽ എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പും അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന, ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്ന, മദ്യപാനികളെ മനസാന്തരപ്പെടുത്തി അവർ കുറേ പേരെ മാമോയിസ മുക്കുവാനൊക്കെയായിട്ട് അപ്പൻ ഒരുപാട്, ഒരു വശത്ത് നല്ല രീതിയിൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് ഞാനൊരു ഒരു എന്താ പറയുക, ഒരു നിഴലായിട്ട് അല്ലെങ്കിൽ ഒരു കരിനിഴലായിട്ട് ജീവിച്ചാളാണ്. എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. എൻ്റെ ഈ ദേശത്ത് അറിയപ്പെടുന്നൊരു മദ്യപാനിയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ ഇപ്പോൾ കാണുന്നതല്ല, കുറച്ച് നാൾക്ക് മുമ്പ് കുറേ മുടിയൊക്കെ വളർത്തി കാലൊക്കെ കുത്തി കുറേ ലോകത്തിൻ്റെ ആയിട്ടുള്ള കുറേ ആഡംബരങ്ങളിൽ ഞാനായിരുന്നു വലിയ ശക്തൻ, ഞാനായിരുന്നു എല്ലാം എന്ന ഒരു കാലഘട്ടം. അതിന് സപ്പോർട്ടായിട്ട് എനിക്ക് എൻ്റെ മദ്യവും എൻ്റെ കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒരിടക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ധ്യാനം കൂട്ടിട്ടുണ്ട്. എന്നെ ഒരു എന്താ പറയുക, ഇവിടെ ഓരോ ധ്യാനം തുടങ്ങുമ്പോഴും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വരും. അങ്ങനെ ആൾക്കാരുടെ സഹി കേട്ട് ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി, അവർ മടുത്തിട്ടുണ്ടാവണം. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു എന്നെ അറിയുന്നവരെല്ലാം തന്നെ പറഞ്ഞു ഇനി നീ നന്നാവത്തില്ല എന്ന്. അവിടെയാണ് എൻ്റെ തിരിച്ചറിവ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ നാളുകൾ തന്നെ ഭാര്യ പ്രഗ്നൻ്റായി. അത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായിപ്പോയി. എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായെങ്കിലും അത്ര വലിയ ഫീലിംഗ് തോന്നിയില്ല. കാരണം ഞാൻ ഒരു മദ്യത്തിൻ്റെ അടിമയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടങ്ങളായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരു വീടെടുത്ത് മാറി, ഒരു ഞങ്ങൾ ഒരു കുടുംബ സ്ഥലം വരെ എടുത്ത് മാറി. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിലെ വഴിച്ചിരിവ് തുടങ്ങുന്നത്. എൻ്റെ ഭാര്യ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ജപമാലി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ടാവണം ഇങ്ങനെ ചൊല്ലണ്ടല്ലോ, മുല്ലപ്പൂവുമ്പടി ഏറ്റെടുക്കും കല്ലിന് കൊണ്ട് സൗരവ് എന്ന് പറഞ്ഞ പോലെ അയാളുടെ കൂടെയുള്ള ജീവിതമാണ് എന്നെ മാറ്റിയത്. പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കണ്ണീര് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു, അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മാതാപിതാക്കൾ വരെ മാറ്റുണ്ട്, ഒരു കാലത്ത് നന്നാവില്ല. ദൈവത്തെ അറിഞ്ഞിട്ട് വീണ്ടും ദൈവത്തെ തെറ്റിലേക്ക് പോകുന്നവൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നാണ് നമ്മൾ ബൈബിളിൽ പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത് മാറ്റിയത്. ഞാൻ മദ്യപിച്ച് എൻ്റെ ഭാര്യ രണ്ടാമത് ആദ്യത്തെ പോയ ശേഷം രണ്ടാമത് പ്രഗ്നൻ്റായ സമയം 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നത്. ആ സമയത്തൊക്കെ ഞാൻ മദ്യപാനിയാണെങ്കിൽ പോലും ഒരു കൺട്രോളിലായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അതിനിടയ്ക്ക് രണ്ട് വീട്ടുകാരായിട്ടും വഴക്കിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് എൻ്റേത്. ഞാൻ മാറി താമസിക്കുന്നതുകൊണ്ട് പ്രഗ്നൻ്റായപ്പോൾ ഒരു വീട്ടിലേക്കും വിട്ടാണ്ട് ഞാൻ തന്നെ സ്വയം വീട്ടിലെ പണിയെല്ലാം ചെയ്ത് എൻ്റെ ഭാര്യയെ വേണ്ടതെല്ലാം പരിചരിച്ച് എൻ്റെ ഒരു അഹങ്കാരത്തോടെ ഞാൻ കുറേ അധികം മദ്യപിക്കുമായിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ മദ്യപിച്ച് കിടന്നുറങ്ങിപ്പോയി. എൻ്റെ ഭാര്യയ്ക്ക് അന്ന് ഒരു വേദന വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോൾ അവൾ കസേരപ്പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചപ്പോൾ പരിഭവം ഇല്ലാണ്ട് അവളെന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ആളില്ലായിരുന്നു. അവിടെ എൻ്റെ ഹൃദയത്തിലൊരു ചോദ്യം വന്നിങ്ങനെയാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്ര നാൾ ഈ കാഴ്ച കാണിച്ചു കൂട്ടിയ കാട്ടായ എല്ലാം വെറുതെ ആയിപ്പോകും. അവിടെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഒരു ധ്യാനത്തിന് പോയാണ്. അങ്ങനെ ആരുടെയും ഒരു സപ്പോർട്ടോ ആരുടെയും ഒരു വിളിയില്ലാതെ ഞാൻ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ കളത്തിപ്പടിയിലേക്ക് ഒരു 1 ഞായറാഴ്ച ഇവിടുന്ന് ബസ് കയറി ധ്യാനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു 3 ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദീപികാരണ അഭിഷേക ധ്യാനം, ഒരു ആന്തരിക സൗഖ്യ ധ്യാനം, പിന്നെ ഒരു ധ്യാനം ഞാൻ ഓർക്കുന്നില്ല. ഈ 3 ധ്യാനവും ഒന്ന് തുടങ്ങി 2 ദിവസമായി, ഒന്ന് അവസാനിക്കുന്ന ദിവസം, അങ്ങനെ എല്ലാം എനിക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ എന്നോട് ഞാൻ തിരിച്ചു പോരാൻ പോയപ്പോൾ എന്നോട് അവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് പറയും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ധ്യാനം ആരംഭിക്കുന്നുണ്ട്.
അഗ്നി അഭിഷേകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൊച്ചിയിലുള്ള ഒരു ബ്രദറാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് പേര് രജിസ്റ്റർ ചെയ്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പുറത്തൊക്കെ പോയി ഊണ് കഴിച്ചിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കണ്ടക്കടയിലുള്ള ഞങ്ങളുടെ ഇടവക്കാരൻ ഷാജൻ ബ്രദറിൻ്റെ ധ്യാനമായിരുന്നു അത്. ഞാൻ കണ്ടപ്പോൾ തന്നെ അവിടുന്ന് പോരാൻ തോന്നി. കാരണം എന്നെ വിളിച്ച് ധ്യാനം കൂടാൻ കൊണ്ടുപോയവരുണ്ട് കൂട്ടത്തിൽ. വിളിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം മുമ്പിൽ ഞാൻ പിന്നെ നിൽക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പിന്നീട് ഭാര്യയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ അവിടെ നിന്നു. അങ്ങനെ ആ ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ ഏറ്റവും അവസാനത്ത് പുറകിൽ പോയിരുന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്തു. എൻ്റെ മനസ്സിലെപ്പോഴും വിചാരം നന്നാവത്തില്ല, എല്ലാവരും പറഞ്ഞില്ലേ നന്നാവില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ ദിവസം നമുക്ക് ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രക്ഷൻ മാത്രമാണ്. ഫസ്റ്റ് ഡേ ഷാജൻബ്രദർ ക്ലാസ്സിൽ വന്നപ്പോൾ എടുത്ത ടോക്കിന് കയറുമ്പോൾ പുള്ളി പറഞ്ഞ ഒരു വചനം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകുന്നുള്ള വചനം. ആ വചനമാണ് എന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ആ ധ്യാനം ഞാൻ വളരെ ആസ്വദിച്ചാണ് കൂടിയത്. കർത്താവ് എനിക്ക് വേണ്ടി മാത്രം ഒരിക്കൽ ധ്യാനമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് ഒരുപാട് ഞാൻ മാറ്റം വന്നു. സ്ഥിരം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഹാൻസ് അതുപോലെ ഒരുപാട് ദൂഷ്യങ്ങൾ അതില്ലാണ്ട് എനിക്ക് എൻ്റെ പ്രാഥമിക കർമ്മ പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവ് ആ ദിവസം തൊട്ട് എന്നെ മാറ്റി. പിന്നെ ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു അത്ഭുതയുടെ പെരുമഴ തന്നെയായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ബ്രദറിനോട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയതെന്ന് ഒരു സാക്ഷ്യമാണ്. ബ്രദർ പറഞ്ഞു, അങ്ങനത്തെ ഒരു വചനമേ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ സബ്ജക്റ്റ് അഗ്നി അഭിഷേകമാണ്, അഗ്നിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ഒരു വചനത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മാത്രം ഒരിക്കലും വചനം പറഞ്ഞത്. ഇന്നും ഇപ്പോൾ 4.5 വർഷം കഴിഞ്ഞു, ഇന്നും ഞാൻ കർത്താവിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നു. ശുശ്രൂഷ എന്ന് വെച്ചാൽ എൻ്റെ ഇടവപ്പള്ളിയുടെ കൂട്ടായ്മയിലും ഇവിടെ ആശ്രമ പള്ളിയുടെ കൂട്ടായ്മയിലും നിൽക്കുന്നു. എവിടെയെല്ലാം വിളിച്ചാലും എൻ്റെ പണി നോക്കാറില്ല. ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷയും ഇപ്പോൾ എന്നെ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് 1-2 മണിക്കൂറുകൾ കർത്താവിനെക്കുറിച്ച് വചനം പ്രഘോഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഷൈ ചേച്ചിയാണ് എന്നെ ആത്മീയപരമായിട്ട് നമ്മൾ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ കൂടെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്, കൗൺസിലിങ്ങിലായിട്ടും മോട്ടിവേഷൻ ക്ലാസ്സുകളായിട്ടും. അങ്ങനെ കർത്താവ് കൊണ്ടു നടക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ തോതിലെ കർത്താവിൻ്റെ കൂടെ ശുശ്രൂഷ നടക്കുന്നു. എന്തായാലും കർത്താവിന് വിട്ടുപിരിയാൻ പറ്റില്ല. കർത്താവ് അത്രമാത്രം എന്നെ സ്നേഹിച്ചു. എന്നെ എന്താ പറയുക, ഞാൻ കർത്താവ് പറയാറുണ്ട്, ഞാൻ ശരിക്കും എന്നെ നീ പിടിച്ചുയർത്ത് അഴുക്കുചാലിന്ന്. അപ്പോൾ അങ്ങോട്ടാണ് എൻ്റെ ചായ്വ് മുഴുവൻ. അപ്പോൾ എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഇന്നും പാലിക്കുന്നു. ഇന്ന് വരെ, ഈ നിമിഷം വരെ കർത്താവ് പാലിക്കുന്നു. ആമേൻ.